നിഷ്രീംസ് രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു. രാവിലെ ഇത്രയും നേരം കണ്ടത് നമ്മുടെ പതിവിൽ നിന്ന് ഒരു വേറൊരു ചിട്ടയായിരുന്നു. കാരണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നത് കാരണം ഒരു ഇച്ചിരി മുട്ടര വേദനയുള്ള ഭാഗത്ത് കുഴമ്പ് തേച്ച് കുളിക്കൽ പരിപാടിയുണ്ട്. കുഴമ്പല്ല, തൈലം, ധന്വന്തര തൈലമാണ് ഞാൻ ചൂടാക്കി മുട്ടയിലൊക്കെ തേച്ചു. പിന്നെ രാവിലത്തെ വെറും വയറ്റിൽ ഒരു കഷായം കുടിക്കണം, അത് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആ എഴുന്നേറ്റ ഉടനെ വാഷ്റൂമിലൊക്കെ പോയി ഹീറ്ററൊക്കെ ഓണാക്കി ഇട്ടിട്ട് ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് കിച്ചണിലെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിരുന്നു. രാത്രി കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം അടുക്കി വെച്ചിട്ട് ഒന്ന് കുളിച്ചു. കുളിച്ചിട്ട് ഇപ്പതാ വന്നതേ ഉള്ളൂ. ഇപ്പൊ വിചാരിച്ചു കുളിച്ചു കഴിഞ്ഞ് ഇന്ന് വീഡിയോ വർത്താനം പറഞ്ഞ് തുടങ്ങാം എന്ന് വിചാരിച്ചു. ഒരാളിവിടെ കിടക്കുന്നതേ ഉള്ളൂ. എഴുന്നേറ്റ് ഞാൻ കുളിച്ചു കഴിഞ്ഞൊക്കെ വരുമ്പോ എഴുന്നേറ്റാ മതിയല്ലോ, കാണിച്ചു തരാവേ. ഇതാ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ വിളിക്കൊന്നും വേണ്ട, ഉള്ളിയുടെ സാധനം വെളുപ്പിനെയൊക്കെ ഉടന്ന് കിടക്കുന്നതാ കേട്ടോ. അപ്പം ഞാൻ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോ എഴുന്നേറ്റാ മതിയല്ലോ, ഇവിടെ ഒന്ന് ബോറടിക്കില്ലേ. ഒരു ഗുഡ് മോർണിംഗ് പറയൂ. അപ്പം ഇതാണ് ഞങ്ങളുടെ അപ്പുറത്തു നിന്നുള്ള രാവിലെ നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് കർട്ടനൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് തുറന്നു. നല്ല രസമാണ്, ഞാൻ രാവിലെ കണ്ണ് തുറന്നു ഉടനെ വെളിയിൽ മൂണിനെ കാണാം. അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാരണം ഞാൻ കോണ്ടാക്ട് ലെൻസ് ഒക്കെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഈ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്തുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ കണ്ണാടി ഫിറ്റ് ചെയ്താണ് വീട്ടിൽ നടക്കാറ്. പുറത്തു പോകുന്ന ദിവസങ്ങളിൽ രാവിലെ വെക്കും, കാരണം നമ്മൾ എന്തെങ്കിലും ഈ കറിയൊക്കെ എടുത്തിട്ട് കയ്യിൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ കണ്ണു നീറും. അപ്പൊ അവർ പറഞ്ഞായിരുന്നു കോണ്ടാക്ട് ലെൻസ്, ഞാൻ ലെൻസ് ആൻഡ് ഫ്രെയിംസ് ചെയ്താൽ മേടിച്ച കുറെ പേര് കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ലെൻസ് ആൻഡ് ഫ്രെയിംസ് ചെയ്താൽ മേടിച്ചത് ഇവിടെ എറണാകുളത്ത് തന്നെ. അപ്പൊ അവർ പറഞ്ഞായിരുന്നു രാവിലെ ഫുഡൊക്കെ കഴിച്ച് മുമ്പേ വെക്കണം, അല്ലെങ്കിൽ കണ്ണിൽ കയ്യിൽ എന്തെങ്കിലും പോച്ചിലുണ്ടെങ്കിൽ കണ്ണ് നന്നായിട്ട് കുറെ നേരം നീറ്റിലായിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാല്ലേ, കണ്ണാടി വെച്ചിട്ട് ഒരു വൃത്തിയായിട്ട് വേണ്ട, നിങ്ങൾക്കൊരു ഭംഗിയായിട്ട് ഭംഗി തന്നെ ഉള്ള ഭംഗിയൊക്കെ ഉള്ളൂ, അങ്ങനെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോണ്ടാക്ട് ലെൻസ് വെക്കാൻ പോവാം. ഏതായാലും പുറത്തൊന്നും പോകുന്നില്ല രണ്ടാഴ്ച. അപ്പൊ രണ്ടാഴ്ച അത് യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഒരേ ടൈം കാലാവധിയാണ് കേട്ടോ. കാരണം എന്റേല് ഇപ്പം ഒരു ഡിസ്പോസിബിൾ ലെൻസ് ആണ്, മൂന്ന് ഓരോ മാസം ഓരോ പാക്കറ്റ് ലെൻസ് അങ്ങനെയാ. ഇപ്പൊ എന്റെ തേർഡ് മന്ത് ആണ്, അത് മാറ്റാറായി. മൂന്ന് ഓരോ എനിക്ക് മൂന്ന് സെറ്റ് മേടിച്ചായിരുന്നു, ഡിസംബർ, ജാനുവരി, ഇപ്പൊ ഫെബ്രുവരി കഴിയുമ്പോൾ മൂന്നാമത്തെ സെറ്റാണ്. അതിന്റെ ലിക്വിഡ് ആ സൊല്യൂഷൻ കയ്യിലൊഴിച്ച് ലെൻസ് നമ്മളൊരു ഇതിന്റെ ഷേപ്പിലാ. അതൊക്കെ കോണ്ടാക്ട് ലെൻസ് മേടിക്കുമ്പോ തന്നെ അവര് കാണിച്ചു തരും കേട്ടോ എങ്ങനെയാന്ന് വെക്കൽ. എനിക്ക് എപ്പോഴും ഒരു കുറച്ച് വെക്കലും എടുക്കലും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് സ്പീഡൊന്നും ആയിട്ടില്ല. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് വെച്ചിട്ട് കയ്യേൽ നോക്കും, കയ്യേലില്ലെങ്കിൽ അത് കണ്ണിലായി എന്ന് ഞാൻ മനസ്സിലാക്കും. ഒരു ചിലപ്പോൾ കണ്ണിൽ നിന്ന് കുറച്ചൊരു ഇച്ചിരി കഴിഞ്ഞ് ഒന്ന് രണ്ട് തുള്ളി വെള്ളമൊക്കെ വരും, എന്നിട്ട് ജസ്റ്റ് കണ്ണൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് റൊട്ടേറ്റ് ശരിയായി. പിന്നെ വെച്ചതായിട്ടേ അറിയത്തില്ല കേട്ടോ. എനിക്കതാണ് കണ്ണാടി വെക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് കണ്ണാടി വെച്ചാൽ മുഖത്ത് എന്തോ ഒരു സാധനം ഇരിക്കുന്ന ഒരു ഫീലിംഗാണ്. ഇതാകുമ്പം വെച്ചതായിട്ടേ അറിയില്ല. രാവിലെ ഞാൻ കുളിച്ചു കഴിഞ്ഞ് ഇപ്പം ഈയിടെയായിട്ട് ഒരു പുതിയ സംഭവം കൂടെ ട്രൈ ചെയ്യുന്നില്ല, ഒരു മാസമായി കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ അന്ന് പറഞ്ഞില്ലേ എനിക്ക് എസെൻഷ്യൽ സ്പിരിറ്റ് രണ്ടു മൂന്ന് പ്രോഡക്ട്സ് അയച്ചു തന്നു എന്ന്. അതിൽ ഒരു പ്രോഡക്റ്റ് ആണ് ഞാനത് കാണിച്ചത്, ആക്നി സ്കാർ റിമൂവൽ പ്രോഡക്റ്റ് ആണ് അന്ന് കാണിച്ചത്. ഇന്നപ്പോ അന്ന് തന്നെ അവരെനിക്ക് ഒരു പ്രോഡക്റ്റും കൂടെ അയച്ചു തന്നായിരുന്നു. അപ്പം അതിനെ കുറിച്ചിട്ട് അതും ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കിയിട്ടേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്ന കാരണം ആ പ്രോഡക്റ്റ് കഴിഞ്ഞ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്തത് ഞാൻ അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നി. ഞാനിങ്ങനെ ഓരോ പ്രോഡക്ട്സ് കാണിച്ചു തരുന്നത് അവർ അയച്ചു തരുമ്പോഴത്തേക്കും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കും കൂടെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ് കേട്ടോ. പക്ഷെ കാരണം കുറെ കമന്റ്സിലൊക്കെ അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓരോന്നിനും മെസ്സേജ് അയക്കുന്നവരിങ്ങനെ കാണിക്കുമ്പം എന്താ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹെൽപ്ഫുൾ ആവില്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പ്രോഡക്ട്സ് അയച്ചു തരുമ്പം ഇങ്ങനെ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ആണെങ്കിൽ ഓക്കെ ഞാനിങ്ങനെ മേടിച്ചു എന്ന് പറയാം, അല്ലാതെ ഈ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതൊക്കെ യൂസ് ചെയ്ത് നോക്കാതെ ഒരിക്കലും നമുക്ക് ആരോടും ഇത് ആരോടും അല്ല, ഇതേപോലെ വീഡിയോയിൽ പറയുമ്പം യൂസ് ചെയ്ത് നോക്കാതെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു മാസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ.
അപ്പം ഇത് ഫസ്റ്റ് ഞാൻ അന്നും പറഞ്ഞായിരുന്നു ഒരു എസൻഷ്യൽ സ്പിരിറ്റ് ആണ്, ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് കേട്ടോ. അവരുടെ എല്ലാം ഓർഗാനിക് പ്രോഡക്ട്സ് ആണ്, അങ്ങനെ ആർട്ടിഫിഷ്യൽ കെമിക്കൽസും അങ്ങനത്തെ ഒരു പരിപാടിയില്ല, എല്ലാം നമ്മുടെ നാച്ചുറൽ സാധനം. ഞാൻ പറഞ്ഞല്ലോ മുഖത്ത് എപ്പോഴും അങ്ങനത്തെയാണ് എപ്പോഴും നല്ലത്. അപ്പൊ ആദ്യം തന്നെ ഈ റോസ് വാട്ടർ പനിനീര്, പനിനീര് എന്ന് പറഞ്ഞാൽ നമുക്ക് കടകളിൽ ശരിക്കും ഒത്തിരി വിലക്കുറവിലും മേടിക്കാൻ കിട്ടും, പക്ഷെ നമ്മൾ കുറച്ച് നല്ല ക്വാളിറ്റി, അതിപ്പോ എന്ത് വെള്ളം ചുമ്മാ മണം എന്തെങ്കിലും എസൻസ് ചേർത്തിട്ട് തരുന്നതായിരിക്കും. അപ്പം അങ്ങനത്തെ മുഖത്തിടുന്നൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് നല്ല പ്രോഡക്ട്സ്. സാധാരണ ഇങ്ങനെ പനിനീരൊക്കെ വെറുതെ കിട്ടുന്ന മുഖത്തിടാനൊന്നും മേടിക്കുന്ന അത്ര നല്ലതല്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പൊ ഇവരുടെ നാച്ചുറൽ ആയിട്ടുള്ള റോസ് വാട്ടർ തന്നെയാണ്. അപ്പം മുഖമൊക്കെ ഞാൻ കുളിച്ചപ്പോഴേ നന്നായിട്ട് കഴുകി, ഇല്ലെങ്കിൽ നിങ്ങൾ രാവിലെ കുളിക്കുന്നതിൽ മുഖം നന്നായിട്ട് കഴുകിയിട്ടാണ് ചെയ്യേണ്ടത്. അത് എന്നിട്ട് ഞാൻ മുഖത്തൊന്ന് സ്പ്രേ ചെയ്യും. മുഖം നന്നായിട്ട് കഴുകിയിട്ട് ഇത് ആദ്യം മുഖത്തൊന്ന് സ്പ്രേ ചെയ്തിട്ട് വേണം അടുത്ത ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ശരിക്കും ഒരു സ്കിൻ ടോണർ പോലെ തന്നെയാണ് കേട്ടോ ഈ പനിനീര്. നമ്മുടെ മുഖം ഒന്ന് നല്ല ക്ലെൻസ് ആവും, സ്കിന്നിനും ഒക്കെ ശരിക്കും നല്ലതാണ്. ഇതാണ് ഇതിന്റെ ബോട്ടിൽ, എസൻഷ്യൽ സ്പിരിറ്റിന്റെ റോസ് വാട്ടർ. ഇതിലിപ്പം ഗ്ലെയർ അടിക്കുന്ന കാണുന്നുണ്ടല്ലോ അല്ലെ, എസൻഷ്യൽ സ്പിരിറ്റ് റോസ് വാട്ടർ. ഇതിന്റെ ഞാൻ സൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരുടെ സൈറ്റിന്റെ പേര് കൊടുത്തേക്കാം കേട്ടോ, അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഓർഡർ ചെയ്യാം. ഇനിയും ഈ മുഖമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഈ എസൻഷ്യൽ സ്പിരിറ്റിന്റെ തന്നെ ആന്റി ഏജിങ് ഒരു ഇതാണ് കേട്ടോ. ആന്റി അന്ന് കാണിച്ച ഞാൻ പറഞ്ഞല്ലോ ആക്നെ റിമൂവൽ ഇതായിരുന്നു ഓയിലായിരുന്നു, ഇത് ഒരു ആന്റി ഏജിങ് ഓയിലാണ്. ശരിക്കും ഇത് നമുക്ക് അത് അന്ന് അതിനകത്ത് തന്നെ രാവിലെയും ഞാൻ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, രാവിലെയും വൈകുന്നേരം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. എസൻഷ്യൽ സ്പിരിറ്റിന്റെ ആന്റി ഏജിങ് ഓയിൽ ഇതാണ്. കുപ്പിയൊക്കെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുപ്പിയാണ്, നമ്മുടെ പഴയ പശുക്കുപ്പി പോലെ ഇങ്ങനെ ഇങ്ക് റീഫില്ലറിലൊക്കെ ഉള്ള ഇതല്ലേ. അത് ഒന്ന് രണ്ട് ഡ്രോപ്സ് ഇട്ടാൽ മതി കേട്ടോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ആന്റി ഏജിങ് ഓയിലിനകത്ത് ഈ സാൻഡൽവുഡ്, നമ്മുടെ ഞാൻ തലയിലൊക്കെ ചന്ദനാദി തൈലം അവിടെ ചെയ്തെന്ന് പറഞ്ഞു, അതേപോലെ സാൻഡൽവുഡും റോസിന്റെ ഒക്കെ ഓയിലാണ്. അപ്പൊ അത് അവര് ഒരു സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ കൂടെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ ശരിക്കും ഒറിജിനൽ ഫോമിൽ തന്നെ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സാൻഡൽവുഡിന്റെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അത് നമ്മുടെ മുഖത്തെ ചുളിവുകളും ഈ വരകളും നമ്മുടെ ഒരു എളുപ്പം വയസ്സാവാതിരിക്കും. അത് തന്നെ ഡെയിലി ചന്ദ്രവാഴ്ച തേക്കുന്ന അത്ര എളുപ്പമായിട്ടുള്ള പ്രൊസീജർ അല്ലല്ലോ. അതേ ഞാൻ കുറച്ചൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇങ്ങനെ കയ്യിലിടുന്നേ ഉള്ളൂ. ഒരു കുപ്പി ശരിക്കും ഒരു മാസത്തോളം യൂസ് ചെയ്താലും ഒരുപാട് ബാക്കിയുണ്ടാവും, ദേ ഇത്രയും ബാക്കിയുണ്ട്. അപ്പൊ ഇച്ചിരി ഇച്ചിരി രണ്ട് നേരം മുഖത്തിട്ടാ മതി. പ്രത്യേകിച്ച് നമുക്ക് പെണ്ണുങ്ങൾക്ക് കണ്ണിന്റെ അടിയിലാണ് ചുളിയൊക്കെ വരുന്നത്, അപ്പം എവിടെയാണ് നിങ്ങൾക്ക് ഇപ്പൊ റിങ്കിൾസ് വരാൻ ചാൻസ് ഉള്ളത് അവിടെയാണ് ഇടുന്നത് നല്ലത് കേട്ടോ. എപ്പോഴും അങ്ങനെയല്ല, നമുക്ക് ഇപ്പം ഒരേ ഏജിലുള്ള ഒരു ഹസ്ബൻഡ് വൈഫൊക്കെ ആണെങ്കിൽ, ഇവിടെ ഒരേ ഏജ് അല്ല മുല്ലേട്ടനേക്കാളും 6-7 വയസ്സ് മൂത്താണ്, അന്നേരം ഞാൻ പറയാണ് പെണ്ണുങ്ങൾ വേഗം വയസ്സാകുന്നതായിട്ട് തോന്നാറില്ലേ. അപ്പൊ നമുക്ക് നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ മുഖത്തൊക്കെ നോക്കാനായിട്ട്. അപ്പൊ എന്റെ കണ്ണിന്റെ അടിയിൽ ചുളിവൊന്നും തുടങ്ങിയിട്ടില്ല, എന്നാലും ഇപ്പൊ ഈ ഉറക്കമില്ലായ്മ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് കുഴിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെയാണ് കുറെ നാളായിട്ട് ഇടുന്നത്. പിന്നെ നമ്മുടെ മുഖത്തെ ഇങ്ങനെ കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ കുറച്ചൊന്നും വലിവ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ലേ, അതിന് ഇത് ഇടുന്നത് നല്ലതാണ്. ഈ ചന്ദനം അതിന് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് ചന്ദനം അരച്ച് തേക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എപ്പോഴും ചെയ്യാൻ എളുപ്പം. അപ്പൊ നമ്മുടെ ആന്റി ഏജിങ് ഓയിലും ഈ റോസ് വാട്ടർ അതിന്റെ ഇതും മേടിക്കണമെന്നുള്ളതെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, ഓർഡർ ചെയ്താൽ മതി. കഴിഞ്ഞാൽ 1.5-2 മാസത്തോളം ഇരിക്കും. ഇച്ചിരി ഒത്തിരി എടുത്ത് തേക്കരുത് കേട്ടോ, പെട്ടെന്ന് ചെറുപ്പമാവാൻ വേണ്ടി ഒരുപാട് തേക്കരുത്. 2-3 ഡ്രോപ്സ് 2 നേരം വെച്ചിട്ട് ഇട്ടാൽ മതി. കണ്ണെഴുതി പൊട്ടും തൊട്ട് സുന്ദരിയായി. ഇനിയും നേരെ കിച്ചണിലേക്ക്. സാധാരണ ഞാൻ ഇത് കഴിഞ്ഞ് നേരെ വിളക്ക് കത്തിക്കാൻ പോകും, ഇതിപ്പം പീരിയഡ്സ് ആയതുകൊണ്ട് വിളക്ക് കത്തിക്കൽ പരിപാടി ഇപ്പം തൽക്കാലം ഇല്ല. പിന്നെ എനിക്ക് വേദന നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ മരുന്ന് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് വേദന നന്നായിട്ട് ഇല്ല. സാധാരണ 2 ദിവസം ആകെ പ്രശ്നമാണ്. ഞാൻ കിച്ചണിലോട്ട് പോയി ആദ്യം ചൂടുവെള്ളം കുടിക്കണം, എന്നിട്ട് ചായ.
എന്താണ് ഈ ഈ ചാകരത്തിൽ നിന്നും കയറാതിരിക്കാനായിട്ട് അതിനകത്തൂടെ പക്ഷെ നല്ല കാറ്റ് വരാറുണ്ട്. വിൻഡോ തന്നിട്ടാ മതിയല്ലോ. ഓക്കെ, അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത് പുട്ട് പയറുകറി. പയറുകറി എന്ന് പറഞ്ഞാൽ ഗുരുകൃപ സ്പെഷ്യൽ പയറുകറിയാണ് കേട്ടോ, അവിടുത്തെ വിശ്വംഭര ചേട്ടൻ പറഞ്ഞു തന്ന പയറുകറിയാ. ഫസ്റ്റ് പരിപാടി തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളി വെക്കണം. പയറുകറി ഞാൻ വിചാരിച്ചു നിഷ സ്പൈസസില് കുക്കിംഗ് വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഈ രണ്ടാഴ്ച ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റ് പീരീഡ് ആയതുകൊണ്ട് അങ്ങനെ ഫ്രൈഡ്സ് റെസ്റ്റ് പീരീഡ് അല്ല, നമ്മൾ പഥ്യം ആയതുകൊണ്ട് വേറെ ഒത്തിരി ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കത് കുക്കിംഗ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനും അങ്ങനത്തെ ഒന്നും സ്പെഷ്യൽ സാധനങ്ങളൊന്നും പറ്റില്ല. അപ്പൊ ഇതൊരു നാടൻ പയറുകറി, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പയറുകറിയാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു മണിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ കുക്കിംഗ് വീഡിയോ ആയിട്ട് നല്ല എല്ലാവർക്കും എളുപ്പമാവുമല്ലോ. അപ്പം അത് ഞാൻ നിഷ സ്പൈസസിൽ കാണിക്കാവേ. ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്ക് അത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. പുള്ളിയേട്ടന് മരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് കാപ്പയൊക്കെ കുടിക്കാൻ പത്തിയൊക്കെ രണ്ടാഴ്ച നോക്കണം. എന്നാലും കാപ്പയ്ക്ക് കുഴപ്പമില്ല, കാരണം ഒരു കഷായം ഇല്ല, ഗ്യാസിന്റെ എങ്ങാണ്ട് ഒരു ചെറിയൊരു സംഭവമേ ഉള്ളൂ. എനിക്ക് കുറെ മരുന്നുകൾ ഉള്ളതുകൊണ്ട് രാവിലെ കാപ്പി പറ്റത്തില്ല, അല്ലെ ഞങ്ങള് സ്ഥിരം കാപ്പിയാണല്ലോ രാവിലെ, അതുകൊണ്ട് പുള്ളിയേട്ടന്റെ കാപ്പി എനിക്ക് ചായ. കാപ്പിക്കും ചായക്കും കൂടെ ഞാന് ഒറ്റയടിക്ക് തന്നെയാണ് പാല് വെച്ചേക്കുന്നത്, സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട്. അപ്പം കാപ്പിയല്ലേ, അതുകൊണ്ട് അത് മുരളിയേട്ടന് ഗ്ലാസ്സിനകത്തോട്ട്. മധുരം വേണോ കാപ്പിക്ക്? ശരി, ആ ഞാനിട്ടാം. കടുപ്പം കൂടുമെന്ന് പറഞ്ഞ എപ്പോഴും മുരളിയേട്ടൻ കാപ്പിപ്പൊടി ഇട്ടോളാം എന്ന് പറഞ്ഞു. ശരി, ഇട്ടോളൂ. അപ്പൊ ചായ ഇതിനകത്തിട്ട് തിളപ്പിക്കും. ഈ ചായപ്പൊടി തീർന്നിരിക്കുകയാണ്, അത് റീഫില് ചെയ്യണം. എനിക്ക് നല്ല കടുപ്പമുള്ള കാപ്പിയാണ് ഇഷ്ടം, പുള്ളിയുടെ തീരെ കടുപ്പം ഇല്ലാത്തത്, അതാണ് ഈ പ്രശ്നം. അപ്പൊ ഞാൻ കാപ്പി എത്ര ഇട്ടാലും നല്ല കടുപ്പത്തിൽ ഇടത്തുള്ളൂ. എന്തോ കമന്റ് പറയാൻ വന്നു പിന്നെ കാപ്പി ചായ ഇടാൻ അറിഞ്ഞൂടാ. ഓ, കാപ്പി ചായ ഇടാൻ അറിഞ്ഞൂടാ. കാപ്പി കൂടി നിർത്തി, കാരണം മഞ്ഞ വെയില് ഒന്നും കൊള്ളണ്ടെന്ന് പറഞ്ഞ കാരണം. അല്ലെങ്കിൽ അതൊരു സുഖം കേട്ടോ വെളിയിരുന്നുള്ള കാപ്പി കൂടി. ഇപ്പൊ അത് തന്നെയാ സസ്പെൻഡഡ് ഫോർ 2 weeks. സ്വന്തമായിട്ടിട്ട കാപ്പി എങ്ങനെയുണ്ട്? ഓ, അത് കടുപ്പം കൂടിപ്പോയേ, അത് വീഡിയോയില് വന്നില്ല. ഓ, അമ്മല്ലേ പറഞ്ഞ കൂടി പോയെന്നല്ലേ. ഓ, ശരി ശരി. എന്റെ ചായ ഞാൻ കുടിച്ചോക്കണ്ട, പുതിയ ചായപ്പൊടി. കൊള്ളാം കേട്ടോ, നല്ല സീരിയസ് ആയിട്ടും കൊള്ളാം, ചുമ്മാ പോയല്ല, കൊള്ളാം. അവിടെ ഗുരുകൃപയിലെ വിശ്വംഭരം ചേട്ടൻ പറഞ്ഞു എ വി ടി ആണ് ഏറ്റവും നല്ല ചായപ്പൊടി. അപ്പൊ ഞാൻ എ വി ടി മേടിച്ചു നോക്കാൻ ഇരിക്കുമായിരുന്നു. ഞാൻ സാധാരണ കണ്ണൻ ദേവനാണ് യൂഷ്ലി മേടിക്കാറ്, പക്ഷെ ഈ ചായപ്പൊടി കൊള്ളാം. പക്ഷെ ഇത് മേടിക്കാനായിട്ട് വയനാട് സ്പെഷ്യൽ ചായപ്പൊടിയാ, പ്രത്യേകിച്ച് കമ്പനി പേരൊന്നും ഇല്ലായിരുന്നു. ഈ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പുട്ടിന് കുഴച്ച് വെക്കണം, എന്നിട്ട് പയറിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യണം. കെറ്റിലിന്റെ പ്രൈസ് ആരോ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പ്രൈസ് അവിടെ ഷാർജ ഓർ ഗുസൈസ്, അതെനിക്ക് ഓർമ്മയില്ല, ലുലു ഇന്ന് മേടിച്ചതാ. 40-45 എങ്ങാണ്ടായിരുന്നു കേട്ടോ. ഐക്കോണിന്റെ സ്റ്റീലും ഉണ്ട് ഗ്ലാസ്സും ഉണ്ട്. അപ്പൊ എനിക്ക് ഗ്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഗ്ലാസ് മേടിച്ച, പൊട്ടാതെ ഇവിടെ എത്തിയത് ഭാഗ്യം. ഞാന് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ പുട്ട് പയറുകറി ആക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ രാത്രിയിലത്തേക്കും കൂടെ വേണ്ടി കുഴച്ചു വെക്കുക കേട്ടോ. രാത്രിയിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ കുഴച്ചു വെച്ച. ഉപ്പ് ഞാൻ ഇതേപോലെ അവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് ഗുരുകൃപയിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കല്ലുപ്പ് മേടിക്കാൻ പുറത്ത് എപ്പോഴും പോകുമ്പം മേടിക്കണം എന്നുണ്ട്. കല്ലുപ്പാ എപ്പോഴും നല്ലതെന്നാ പറയുന്നത് മറ്റേ അയഡൈസ്ഡ് സോൾട്ടിനെക്കാട്ടിലും. എന്റെ വിചാരം അയഡൈസ്ഡ് സോൾട്ട് ആണ് എപ്പോഴും നല്ലത്, പക്ഷെ അവര് പറയുന്ന അയഡൈസ്ഡ് സോൾട്ട് ഒട്ടും നല്ലതല്ല, കല്ലുപ്പ് ആണ് അവിടെയൊക്കെ കൂട്ടാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി അത് മേടിച്ച് ഇതേപോലെ ഒന്ന് പൊടിച്ചു വെക്കണം എന്നുണ്ട്. ഉണ്ടയാക്കി നോക്കിയപ്പം നല്ല കറക്റ്റ് അങ്ങനെ ഇരിപ്പുണ്ട്. കയ്യില് ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചു നോക്കുമ്പം കറക്റ്റ് സെറ്റായാൽ പുട്ട് നനച്ചത് കറക്റ്റായിരുന്നാണ്. ഞാനിതിന് മിക്സിയിലൊന്നും അടിക്കത്തില്ല കേട്ടോ, പുട്ട് സോഫ്റ്റ് ആവാനായിട്ട് മിക്സിയിൽ അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. അല്ലെങ്കിലും നല്ല ഒരുവിധം നല്ല സോഫ്റ്റ് പുട്ട് തന്നെയാണ്. ഞാൻ
കഴിച്ച് പകുതി ആയപ്പോഴത്തേക്കും ഉള്ളിടെ എത്തി വിളക്ക് കത്തിക്കുവായിരുന്നു കേട്ടോ. ഉള്ളി വിളക്ക് വെച്ചിട്ട് വന്ന എന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, പുട്ട് കടല, ഫേവറേറ്റ് പുട്ട് കടല പപ്പടം, പുട്ട മുട്ടക്കറി, പപ്പടം പപ്പടം ചുട്ടെടുക്കുകയാണ് സാധനം. ഇപ്പൊ രാവിലെ എനിക്ക് വൈകിട്ട് അങ്ങനെ ഉണ്ടെന്ന് ഉള്ളിടം പറയണേ കഴിച്ചിട്ട്. ഇപ്പൊ ശരിക്കും മുളക് പൊടി ഇല്ലാതെ കറികളെങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക, എങ്ങനെ മുളക് പൊടി ഇല്ലാതെ ടേസ്റ്റി കറികൾ ഉണ്ടാക്കാന്ന്. കുഴപ്പമില്ല, കാരണം പദ്ധതിന് മുളകുപൊടി പുളി ഒന്നും പാടില്ല. കുറെ വെജിറ്റബിൾസ് പാടില്ലാത്തതുണ്ട് കേട്ടോ, അതുകൊണ്ട് മിക്ക ദിവസവും പയറൊക്കെ തന്നെ മാറി മാറി കഴിക്കണം. കഴിച്ചു കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി ബാക്കി കറിയൊക്കെ എടുത്ത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ കയറ്റണം രാത്രിയിൽ കഴിക്കാൻ. ഇതിപ്പം വീഡിയോയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയത്. അല്ല, ഞാൻ ആദ്യമേ ഇങ്ങനെ ഈ പാത്രത്തിൽ തന്നെയാ വെക്കുന്നേ, കഴിക്കാനുള്ള പാത്രത്തിൽ തന്നെ അങ്ങ് അല്ല സ്റ്റോർ ചെയ്യാനുള്ള പാത്രത്തിൽ തന്നെ വെച്ചാൽ മതിയല്ലോ. ട്രമന്റീന കുക്കറും പാത്രങ്ങളും ഒക്കെ, ഇത് ട്രമന്റീനയുടെ പ്രഷർ കുക്കറാണ്, ഇതേപോലെ മഞ്ഞ വിസിൽ, അതും ആരൊക്കെയോ ചോദിച്ചിരുന്നു. എന്റെ റിവ്യൂ പറയാറായിട്ടില്ല, ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ഇപ്പം കുറച്ചാള് കഴിഞ്ഞാലേ അറിയുള്ളൂ. ക്വാളിറ്റി ആക്ച്വലി പറയും ഇപ്പൊ കുഴപ്പമില്ല, പുതിയതല്ലേ. ഇതിപ്പോ ഏത് പാത്രവും പുതിയതാകുമ്പോ നന്നായിട്ടിരിക്കും, ഇച്ചിരി നാള് കഴിഞ്ഞാലേ അറിയുള്ളൂ കോട്ടിംഗ് ഒക്കെ പോവോ ഇല്ലയോ എന്ന്. പാത്രങ്ങൾ ഒരിനോട് കഴുകാനുണ്ട്. പിന്നെ ഇന്നൊരു ഗുണമുണ്ട്, എന്റെ ക്ലീനിങ് ചേച്ചി വരുന്ന ദിവസമാണ്. ഇപ്പൊ 11 മണിയൊക്കെ ആകുമ്പം ക്ലീനിങ് ചേച്ചി എത്തും, പാത്രം കഴുകി തരും. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആവില്ല. പക്ഷെ എനിക്ക് പ്ലേറ്റും ഗ്ലാസ്സും ഒന്നും നമ്മള് കഴിച്ചത് കഴിക്കുന്ന അങ്ങനെ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അത് ഞാനങ്ങ് കഴുകും, ബാക്കിയെല്ലാം ഇട്ടേക്കും. ഇപ്പൊ നമ്മള് കഴിച്ച പ്ലേറ്റ് ഗ്ലാസ്സൊക്കെ നമ്മൾ തന്നെയല്ലേ കഴുകേണ്ടത്, അതുകൊണ്ടാണ് അത് ഇട്ടേക്കാത്ത. വേസ്റ്റ് എടുക്കാനായിട്ട് 10 മണിക്കും 12 മണിക്കും ഇടയ്ക്കാ വരുന്ന, അപ്പൊ എടുത്ത് വെളി വെക്കണം. പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ട് വരികയായിരുന്നെങ്കിൽ ശരിക്കും എളുപ്പമായിരുന്നു. ഞാനിപ്പോ ഉച്ചക്കത്തെ അരിയാൻ പോകുന്നേ ഉള്ളു, എന്നാലും രക്ഷയില്ല, ഞാനത് ലേറ്റ് ആയാല് ചിലപ്പം അവരിപ്പോ വരും. ഈ ഡേ ലൈഫുകാര് തന്നെ ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ബിന്നായിട്ട് വെച്ച് തന്നേക്കുന്ന കാരണം എളുപ്പമാണ് എനിക്ക്, കാരണം ഞാൻ ഡയറക്റ്റ് ആ ബാസ്ക്കറ്റിലല്ല ഇടുന്നത്. അത് ഓരോ പ്രാവശ്യം അതിന്റെ ബാസ്ക്കറ്റിന്റെ മൂടി തുറക്കലും മടക്കലും ഒക്കെ പാടല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിങ്ങനെ ജസ്റ്റ് ഫുൾ ഔട്ട് പോലെയാ. അപ്പൊ ഇതിനകത്ത് കവർ ഇട്ടിട്ട് ഈ കവറ് പുറത്ത് വെക്കാൻ നേരത്ത് മാത്രം ആ പച്ചയ നീലയും ബാസ്ക്കറ്റ് ഞാൻ എടുക്കുള്ളൂ. സമയത്ത് തന്നെ പാവയ്ക്ക വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തേക്ക്. പിന്നെ പച്ചമുളക് ഫുള്ളായിട്ട് അത് ഫുൾ എടുത്ത് എല്ലാം എടുത്ത് കഴുകാൻ വേണ്ടിട്ട് വെള്ളത്തിൽ ഇട്ട. വെജിറ്റബിൾസ് ഇപ്പൊ ഈ പുറത്തിറങ്ങാൻ പറ്റാത്തോണ്ട് ഫാമിൽ പോയി മേടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങള് വരിച്ച് അവിടെ നല്ല വെയിലാ, രാവിലെയും വൈകുന്നേരം 4 മണിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ ഫാമില്. അപ്പം വരുന്ന വഴിക്ക് ഇവിടെ അടുത്ത് ഞങ്ങള് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് തന്നെ ഈ ഇടച്ച ഈ ഭാഗത്ത് തന്നെ ഗ്രീൻ സങ്ങാടി എന്ന് പറഞ്ഞിട്ട് ഒരു വെജിറ്റബിൾ സൂപ്പർ മാർക്കറ്റ്, വെജിറ്റബിൾ കട, സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഒരു മാസം മുമ്പ് ഇനോഗ്രേറ്റ് ചെയ്താ, അപ്പൊ അവിടെ നിന്ന് മേടിച്ചതാ. ബേക്കിംഗ് സോഡ, മഞ്ഞൾപ്പൊടി, വിനിഗർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം. ഫാമി എന്നുള്ളതാണെങ്കിൽ ഇത്രയ്ക്ക് കഴുകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ബേക്കിംഗ് സോഡ ഒന്നും ഞാൻ ഇടാറില്ല ഇപ്പൊ ഫാമിൽ നിന്ന് മേടിക്കുന്ന വെജിറ്റബിൾസിൽ, കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ പിന്നെ അതൊക്കെ ഇടണം. ഇവിടെ വർക്ക് ഷെയറിംഗ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുക. തുണി നനയ്ക്കാൻ ഇടൽ മുരളീധരനെ ഏൽപ്പിച്ചു. ഗീത ചേച്ചി, ക്ലീനിങ് ചേച്ചി വന്ന് വിരിച്ചോളും, അപ്പൊ വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടു. അതേ മുരളീധരനെ ഏൽപ്പിച്ചു തുണിയൊന്നും ഇടാനായി. കയ്പ് പോകാനായിട്ട് ഞാൻ കുറച്ചു നേരം പുളിവെള്ളത്തിൽ ഇട്ട് വെക്കും. പിന്നെ വാളൻപുളിയാണ് ഇട്ട് വെക്കുന്നത്, പക്ഷെ വാളൻപുളി
ഇപ്പൊ പത്യത്തിന്റെ സമയത്ത് പാടില്ലാത്തോണ്ട് ഞാൻ കുടംപുളി ഇട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. നന്നായിട്ട് ഒന്ന് തിരുമ്മി വെക്കുവേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ദാ ഞാൻ നന്നായിട്ട് ഇത് പിഴിഞ്ഞു വെച്ചു. സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു. ഇനി മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ പോവാ. സവോള ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സാക്കി ഇത് മൂത്ത് കഴിയുമ്പം പാവയ്ക്കയും കൂടെ ചേർത്തങ്ങ് ഇട്ടേക്കും ലോ ഫ്ലെയിമില്. പച്ചമുളക് കഴുകി വെച്ചിരുന്നത് അതിന്റെ ദേ ഞെട്ട് കളഞ്ഞിട്ട് അടിയിൽ ഈ പാത്രത്തിനകത്ത് ടിഷ്യൂ ഇട്ട് വെച്ചേക്കാം. വെച്ചാൽ അത് വെള്ളമായിട്ട് അത് ചീഞ്ഞു പോവാതിരിക്കാൻ ഇങ്ങനെ ഞാൻ പച്ചമുളക് മൊത്തമായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞെട്ടും കളഞ്ഞിട്ട് ഇങ്ങനെ വെക്കും. അടിയിൽ ഒരു നമ്മുടെ നോർമൽ ടിഷ്യൂ ഇടരുത്, കിച്ചൺ ടിഷ്യൂ തന്നെ ഇടണം. മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഇങ്ങനെ കേട്ടോ ഞാൻ വെക്കുന്നത്. ചേച്ചിയുടെ ചായ. അത്യാവശ്യം പാലും തൈരും ഒക്കെ ഞങ്ങളുടെ ഈ കോംപ്ലക്സിനകത്ത് തന്നെയുള്ള സൺറൈസ് സൂപ്പർ മാർക്കറ്റിൽ ഒരു ബ്രാഞ്ച് അതിനകത്തുള്ള. അപ്പം അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് സാധനം കൊണ്ടുവന്നു. ഞാൻ 1-2 വെജിറ്റബിൾസ് ബാക്കി നാളത്തേക്കുള്ളതും ഇച്ചിരി പാലും ഒക്കെ ഓർഡർ ചെയ്തു. തൈര് ഉറവഴിക്കണമെന്ന് വെച്ചാൽ ഒന്ന് മേടിച്ചു, പക്ഷെ ഉറവഴിക്കാൻ മറന്നുപോയി. അപ്പം ഇനി ഈ പാക്കറ്റ് ഒരെണ്ണം കൂടെ മേടിച്ചു. ഇനി ഒന്ന് ഉറവഴിക്കണം. ഇത് ഇരുന്നുണ്ട് ശർക്കര ഞാൻ ഇവിടെ നിന്ന് ഈ കടയിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. നല്ല ശർക്കര തന്നെ കിട്ടി കേട്ടോ. ഈ മറയൂർ ശർക്കരയാണ് നല്ലതെന്നാ പറയുന്നത് എപ്പോഴും. അപ്പൊ മറയൂർ ശർക്കര തന്നെ കിട്ടി. ഞാനേ എനിക്ക് ശർക്കര ഒന്നാമത്തെ കാര്യം ഓർഡർ ചെയ്യാൻ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാൻ കാരണം ഈ കഷായം അവിടെ വെച്ചിട്ട് അവര് ഓരോ ചെറിയ പീസ് ശർക്കര തരുമായിരുന്നു ഈ കഷായം കുടിച്ചോണ്ടേ. അപ്പൊ ഇന്നലെ എനിക്ക് രക്ഷയില്ലായിരുന്നു കഷായം കുടിച്ചിട്ട് ശർക്കര ഇല്ലാതെ. കുറച്ച് ചെറിയ പീസ് ആക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് ഓഫ് ആക്കി പാത്രത്തിലാക്കി വെച്ചു. ഇനിയും ഈ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. വീഡിയോ എഡിറ്റിംഗ് ആണ് അടുത്ത പരിപാടി. ഞാൻ രാവിലെ ഷൂട്ട് ചെയ്തല്ലേ പയറ് കറി. അപ്പം ഇന്ന് മൺഡേ ആണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിഷ സ്പൈസസില് കുക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പം ഇത് എഡിറ്റ് ചെയ്തിട്ട് വേണം 4 മണിക്ക് മുമ്പേ പോസ്റ്റ് ചെയ്യാൻ. ഇനിയും ചോറുണ്ണാനായിട്ട് ഇച്ചിരി പപ്പടം ചുടൽ പരിപാടിയാ. മുരളിയുടെ ബാക്കിയുള്ള അടുത്ത് വിളമ്പി ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്ത് തീരാറായി. ഒരു കഷായം കുടിക്കാനുണ്ട്. ആ ഞാനെ ശർക്കര എടുത്ത് അല്ല, ഇത് കഷായം അല്ല, സോറി, അരിഷ്ടമാണ്. ഇതെനിക്ക് സഹിക്കാം. ഇതിന്റെ ശർക്കരയുടെ ആവശ്യമില്ല. അരിഷ്ടം ഇറങ്ങി പോകുമ്പോ ഒരു സുഖമാണ്, പയ്യനൊക്കെ കുടിക്കുന്ന പോലെ. രാവിലെ ആയിരുന്നു കഷായം. ഇനിയുമായിട്ട് 5 മണിക്ക് ഉണ്ട്. അപ്പം ശർക്കര എടുത്ത് കഴിക്കണം. ഇനിയും കുറച്ചുനേരം കിടക്കാൻ പോവാ. കിടക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ തൊട്ടൊന്ന് വായിക്കാൻ എടുത്ത് വെച്ചതാണ് ശ്യാമാന്തക എന്ന് പറഞ്ഞൊരു ബുക്കാണ്. ഇതെന്റെ ഇന്റെ അല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അനു മഹേഷ് നായർ, അനുരാധ എന്നാണ് ഫുൾ പേര്. അപ്പം അനു മഹേഷ് രണ്ടുപേരും കൂടെ ചേർന്നാണ് എനിക്ക് ഇടയ്ക്ക് മെയിലുകളൊക്കെ അയക്കാറുണ്ട്, ഇമെയിലൊക്കെ അയക്കാറുണ്ട് അബുദാബിയിൽ നിന്നൊക്കെ. അബുദാബിന്ന് അവരാ രണ്ടുപേരും അബുദാബിയിൽ സെറ്റിൽഡാ. അപ്പം അനു ഇങ്ങനെ ബുക്ക് പബ്ലിഷ് ചെയ്തപ്പം എനിക്ക് അയച്ചു തന്നാണ് വായിക്കണം എന്ന് പറഞ്ഞ്. ശരിക്കും കുറച്ചധികമായി, ഞങ്ങൾ ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് കിട്ടിയതാ, അവിടെ മുരളിയുടെ വീട്ടിൽ വെച്ചിട്ട് കിട്ടിയതാ. പക്ഷെ ഈ ഇവിടെ വന്നിട്ട് പിന്നെ 2 ആഴ്ചക്കകം ഈ ട്രീറ്റ്മെന്റൊക്കെ പോയത് കാരണം വായിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. അപ്പം അനു ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വായിച്ചു കഴിഞ്ഞ് ഞാൻ അഭിപ്രായം മെയില് വഴി അറിയിക്കാം. അനു വിചാരിക്കുന്നുണ്ടോ ഇത്രയും നാളായിട്ട് ബുക്ക് അയച്ചു കൊടുത്തിട്ട് ഞാനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അതിനൊരു സോറി കേട്ടോ. ശരിക്കും ടൈം കിട്ടാഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. കിടപ്പൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ബുക്ക് ഞാൻ കുറച്ച് വായിച്ചിട്ട് ഞാൻ കിടക്കുമായിരുന്നു. ഉറങ്ങിയില്ല, വെറുതെ കിടന്നു, ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് കിടന്നു. ഇത് ഇംഗ്ലീഷ് പോയംസ് ആണ് കേട്ടോ. പോയംസ് അല്ല, ശരിക്കും എന്തോ എന്നോട് പറയാറ് പോംസ് എന്ന് പറയണമെന്ന്, ഇപ്പോഴത്തെ പുതിയ പ്രൊണൗൺസിയേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം ഈ ബുക്ക് മാർക്ക് വായിച്ചത് വരെ വെക്കുകയാണ്. ഇതും നന്ദു ഉണ്ടാക്കിയെടുത്ത ഒരു ബുക്ക് മാർക്ക് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ വായിക്കുമായിരുന്നു, അങ്ങനെ ഇത് ഹാപ്പി റീഡിംഗ് എന്നൊക്കെ എഴുതിയ ഒരു ബുക്ക് മാർക്ക്. അപ്പം ഇത് വായിച്ചത് വരെ ഉള്ള സ്ഥലത്ത് വെച്ച് അതിനെ
മുല്ലയേട്ട ചായ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായി നോക്കാം. ചായയുടെ ഏറ്റവും കഴിഞ്ഞ ഇവിടെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കുവായിരുന്നു. അപ്പൊ മുല്ലയുടെ അടുത്ത കഷായം കൊണ്ടു തന്നു. കഷായം എടുത്തുള്ള ഡ്യൂട്ടി ഞാൻ മുല്ലയുടെ ഏൽപ്പിച്ചേക്കോ. രാവിലെ 6 മണിക്കത്തെ മാത്രം ഞാൻ എടുത്തു കുടിക്കും, ബാക്കിയെല്ലാം മുല്ലയുടെ എടുത്തു തരും. അവിടെ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഇത് എടുത്തു തന്നാലേ നമുക്ക് കുടിക്കാൻ തോന്നത്തുള്ളൂ. ഇതിന് അരിഷ്ടം പിന്നെ കുഴപ്പമില്ല. ഇത് കഷായം നല്ല കയ്പ്പാണ്. അതുകൊണ്ട് എന്ത് ശർക്കര എടുത്ത് കൈവച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്ത് പുട്ട് ആവി കയറ്റാൻ വന്നു. പിന്നെ ഒരു പണി കൂടെ ഉണ്ട്, പാല ഉരുളയിട്ടും കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം ഓറ ഒഴിക്കണം. ഞാൻ പറഞ്ഞു തൈര് നാളെ ഉച്ചക്കത്തേക്ക് തൈരിന് വേണ്ടി. ഇന്ന് രാവിലെ ഒരു പാക്കറ്റ് തൈര് ഓർഡർ ചെയ്തായിരുന്നല്ലോ. അപ്പം പാല് കാച്ചിത് ഇപ്പൊ ചൂട് മാറുന്നതിന് മുമ്പ് അങ്ങ് ഓറ ഒഴിച്ചു വെക്കാം. പിന്നെ ഞാൻ ഈ പാലിന്റെ ഒക്കെ പാട ഇപ്പം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, അത് മാറ്റി എടുത്ത് വെക്കണം. ഉരുളയിട്ടിന് ദോശ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മാത്രമേ പുട്ട് വെക്കുന്നുള്ളൂ. ഉരുളയിട്ടിന് ദോശ പയറുകറി കഴിക്കും. അതിനിടയ്ക്ക് ഫോൺ വിളികളൊക്കെ നടത്തി. ഇനി ഞങ്ങൾ മാസ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യുക. മാസ്റ്റേഴ്സ് അല്ല, സോറി, മാസ്റ്റർ കണ്ടിന്യൂ. സിനിമയാണ് മാസ്റ്റർ, എല്ലാവർക്കും അറിയായിരിക്കും. മാസ്റ്റർ കണ്ടിന്യൂ ചെയ്യാണ്. തീരുവെന്നറിയില്ല, ഞങ്ങൾ 10 മണിയൊക്കെ ആകുമ്പോൾ പോയി കിടക്കും. അപ്പൊ ശരിയോ, താഴെ ഇരിക്കുന്ന ആളെ കാണുന്നില്ല, ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ. എവിടെ ഇരിപ്പുണ്ട്? ഇന്ന് ആദ്യം പ്രത്യക്ഷപ്പെട്ടില്ല. ഭയങ്കര ഡിമാൻഡാ, വല്ലപ്പോഴൊക്കെ വരുള്ളൂ എന്നാ പറയുന്നത്. ഒരാള് കാണിക്കുന്നതിന്റെ ഇടയിൽ കയറി എനിക്ക് കോപ്രായം കാണിക്കുന്ന ആവശ്യമില്ലാതെ ഞാനധികം സംസാരിക്കാറില്ല പൊതുവെ, അതാണ് പ്രശ്നം. ശരി, കോപ്രായം കാണിക്കണ്ട. അപ്പൊ ശരി, ബൈ. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.